ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. മനസ്സിനിണങ്ങിയ നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തുവാൻ ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. തിരുവില്ലാമലയിലെ ജനങ്ങളുടെ നികുതിപ്പണം കട്ടുകൊണ്ടുപോകുന്ന കള്ളന്മാർക്കെതിരെ കുരയ്ക്കുന്ന കാവൽക്കാരായ തെരുവുനായ്ക്കളാണ് തങ്ങളെന്ന് CPI നേതാവ് മധു ആനന്ദ്. BJP യുടെ ഭരണത്തെ ഉപയോഗപ്പെടുത്തി വലിയ ഭൂമി തട്ടിപ്പ് നടത്തുന്നതിനെതിരെ ശബ്ദിച്ചതാണ് KP ഉമാശങ്കറിനെ ചൊടിപ്പിച്ചതെന്നും മധു ആനന്ദ് തെളിവുകൾ നിരത്തി വ്യക്തമാക്കി. ഞങ്ങളെ തെരുവ് നായ്ക്കളോടാണ് ഉമാശങ്കർ ഭൂമിച്ചത്. ശരിയാണ്, ഞങ്ങൾ തിരുവില്ലാമലയുടെ കാവൽക്കാരായ തെരുവ് നായ്ക്കളാണ്. തിരുവില്ലാമലയുടെ പൊതുജനങ്ങളുടെ നികുതിപ്പണം അത് അടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്ന തട്ടിപ്പ് വീരന്മാർക്കെതിരെ കുരയ്ക്കുകയും ഓടിച്ചിട്ട് കടിക്കുകയും ചെയ്യുന്ന തിരുവില്ലാമലയുടെ കാവൽക്കാരായ തിരുനായ്ക്കൾ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രേഖ. അതായത് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായ പ്രൊജക്ട് നമ്പർ 112/21 മാലിന്യ സംസ്കരണ പ്ലാന്റിന് സ്ഥലം വാങ്ങൽ എന്ന പദ്ധതിയുടെ നിർവഹണത്തിനായി താൽപ്പര്യപത്രം ക്ഷണിച്ചത് പ്രകാരം ലഭിച്ച അപേക്ഷ പരിഗണിച്ച് തിരുവില്ലാമല വില്ലേജിലെ സർവേ നമ്പർ 16/70.4920 ഹെക്ടർ സ്ഥലം സെന്റിന് 50,000 രൂപ നിരക്കിൽ കൈമാറുന്നതിന് തയ്യാറാണെന്നുള്ള ശ്രീ KP ഉമാശങ്കർ അപ്പേക്കാട്ടുകളം എന്നിവരുടെ അപേക്ഷ പ്രകാരം സ്ഥലം വാങ്ങുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചുമാണ്. അതായത് BJP ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഇവിടെ സഹായികളെ സൂചിപ്പിച്ചതുപോലെ ഉള്ളേരിയയിലുള്ള 110 kV ലൈൻ പോകുന്ന അതിന് താഴെയുള്ള സ്ഥലം 50,000 രൂപ കൊടുത്ത് പെർ സെൻറ്റ് ഏകദേശം 1.5 ഏക്കർ സ്ഥലം അല്ലെ 60,00,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആരുടെ പണം? സാധാരണക്കാരൻ്റെ നികുതിപ്പണം. അതിനകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആര്? നമ്മളുടെ കോൺഗ്രസിൻ്റെ ജനപ്രതികൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെഴുതിയിരിക്കണം, മാലിന്യ പ്ലാന്റ് സ്ഥലം വാങ്ങൽ എന്ന പദ്ധതി ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഉപയോഗിച്ച് രൂപീകരിച്ചത് അറിഞ്ഞിട്ടില്ല. ഏത് ഈ പ്രൊജക്ട് രൂപീകരിച്ചത് അവിടുത്തെ ജനപ്രതികൾ അറിഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസിന്റെ? സ്ഥലം വാങ്ങുന്നതിന് താല്പര്യപത്രം ക്ഷണിച്ചത് അറിഞ്ഞിട്ടില്ല. അവരെഴുതി കൊടുത്ത വിയോജന കുറിപ്പിന്റെ രേഖ കേട്ടാ. അപ്പോ മാലിന്യ പ്ലാന്റ് സ്ഥലം വാങ്ങുന്നതിൽ എതിർപ്പില്ല, അനുയോജ്യമായ സ്ഥലം വാങ്ങേണ്ടതാണ്, താല്പര്യപത്രം വീണ്ടും ക്ഷണിക്കേണ്ടതില്ല. എന്നാൽ ഈ പ്രൊജക്ട് രൂപീകരിച്ചത് അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതിനകത്തുള്ള ജനപ്രതിനിധികൾ പോലും അറിയാതെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ പോലും അറിയാതെ 300,000 രൂപ കൊടുത്ത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ CPM ഏരിയ കമ്മിറ്റി അംഗമായ ഞാൻ പരമ്പരാഗതമായി സമ്പന്നനാണെന്ന് എപ്പോഴും അവകാശപ്പെടുന്ന എനിക്ക് ഒരാളുടെയും ഒരു മുതലും ആവശ്യമില്ല എന്ന് പറയുന്ന ഉമാശങ്കറുടെ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ചു. ശരിയാ, ഞങ്ങൾക്ക് വിവരം കിട്ടി, ഞങ്ങൾ കുരച്ചു, ഞങ്ങൾ പഞ്ചായത്തിൻ്റെ മുന്നിലേക്ക് കുരച്ചിട്ട് പോയി, ഉമാശങ്കറുടെ ഭാഷയിൽ കുരച്ചിട്ട് പോയി, ഞങ്ങൾ വിവരാവശ്യം വെച്ച് രേഖകളെടുത്തു. ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ വിജിലൻസിനെ സമീപിക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് എന്തുണ്ടായി? താൽക്കാലികമായി നിർത്തിവെച്ചു ആണത്. താൽക്കാലികമായിട്ട് ഈ നടപടികൾ നിർത്തിവെച്ചു. ആ ഫണ്ട് മറ്റെവിടേക്കോ വകമാക്കിയിട്ടുണ്ട് എന്ന് കൂടി പുതിയൊരാളുണ്ട്. അപ്പോ BJP യുടെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ഇത്രയും വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്ന് പറഞ്ഞാൽ